الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا يسر لنا أمورنا كلها مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وأخرانا وبارك لنا فيها وفي أمرنا هذا بركة تامة كما باركت على عبادك الصالحين ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولآبائنا وأمهاتنا وأساتيرنا ربنا ارحمهم كما ربونا صغارا وارحمنا وارحم من يرحمنا بأنواع رحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. വളരെയധികം സ്നേഹാദരവുകൾ നിറഞ്ഞ പൊട്ടച്ചിറ അൻവരിയ്യ അറബിക് കോളേജ് പ്രിൻസിപ്പാൾ ആദർശേരി അംസക്കുട്ടി ഉസ്താദ് അവരുകളെ, സ്ഥാപനത്തിലെ മറ്റു ഉസ്താദന്മാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്ഥാപനമായ പൊട്ടച്ചിറ അൻവരിയ്യ അറബിക് കോളേജ് സ്ഥാപകയുടെ 42-ാമത് ആണ്ടാണ് ഈ ശവ്വാൽ മാസം 14-ന് ഉള്ളത്. അത് സാധാരണ കോളേജ് തുറന്ന ഉടനെ, സെലക്ഷനൊക്കെ കഴിഞ്ഞ ഉടനെ വളരെ വിപുലമായിട്ട് നാം നടത്താറുണ്ട്. ചെറിയ തോതിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെയായി വളരെ അധികം ബന്ധപ്പെട്ടവരൊക്കെ ക്ഷണിച്ച് അതൊരു കാര്യമായ പരിപാടിയായിട്ട് നമ്മൾ സ്ഥാപനത്തിൽ വെച്ച് നടത്താറുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഓൺലൈനായി ആ ദിവസത്തെ അനുസ്മരിക്കുക, അവരുമായുള്ള ആദരവിനെ പുലർത്തുക പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറാവണമെന്നും കഴിയുന്നത്ര ദിക്ര്, യാസീന്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഉഖ്രവിയായ ദറജ ഉയർത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനകളൊക്കെ നടത്താനും അത് മുഖേന നമുക്ക് അവരോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരമുണ്ടാകാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ കോളേജായും കൊണ്ട് 2-ാമത് വന്ന സ്ഥാപനമാണ്. ആദ്യം പള്ളി ദർസ് തുടങ്ങി, പിന്നീട് കെ ഹസ്രത്ത്, കെ സി ജമാലുദ്ദീൻ മുസ്ലിയർ, വല്ലപ്പുഴ എന്നീങ്കുട്ടി മുസ്ലിയർ, അതുപോലത്തെ ഒരുപാട് സമസ്തയുടെ പ്രഗത്ഭന്മാരായ ഉസ്താദന്മാരെല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ആളുകളെല്ലാം മരണപ്പെട്ടു പോയവരുണ്ട്. റബ്ബു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട, കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധി അറിയിച്ച ബഹുമാനപ്പെട്ട ആദർശേരി അംസക്കുട്ടി ഉസ്താദ് അവരുകളാണ്. റബ്ബു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനും ആഫിയത്തും സലാമത്തും ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാ ഉസ്താദന്മാരും വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد وآله وصحبه أجمعين، أما بعد. ودنير ودنير آية
എൻ്റെ ജ്യേഷ്ഠാഞ്ജന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരികളെ, ഇന്ന് ഒന്നിരായ പൊട്ടച്ചിറ അൻവരി അറബി കോളേജിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ബി വി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നമ്മോട് ഇവിടെ പറഞ്ഞിട്ട് 42-ാമത്തെ വർഷമാണ്, ആണ്ടാണ്. അവർ ചെയ്ത സേവനങ്ങൾ, അവരുടെ 6 അടി മണ്ണൊഴിച്ച് ബാക്കി പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന ശേഷം അവരുടെ എല്ലാ സമ്പാദ്യവും 100% അവർ ദീനിന് വേണ്ടി സമർപ്പിക്കുന്നു, അഥവാ ദീനി വിജ്ഞാനം ഈ നാട്ടിൽ പകർത്താനും ആ ദീനി വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനും കേരളത്തിൽ പ്രഗത്ഭരായ ഉസ്താവുമാരെ കൊണ്ടുവന്ന് അതിരായ മർഹൂം കെ കെ അബൂബക്കർ ഹസ്രത്താണ് കോളേജ് ആരംഭിച്ചത്. അക്കാലത്തൊരു വിദ്യാർത്ഥിയായി ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ സെക്രട്ടറിയായ ഒന്നിരായ മുഹമ്മദ് മുസ്ലിയാർ ഖാദി അവരുണ്ടായിരുന്നു. അതേപോലെ മോളർ ഇബ്രാഹിം മുസ്ലിയാരുണ്ടായിരുന്നു. വല്ലപ്പോഴും ഉണ്ണിക്കുട്ടി ഉസ്താദ് അവിടെ ഉസ്താദായിരുന്നു. അദ്ദേഹത്തിന് 2-ാമത് ഡിസായിരുന്നു. അദ്ദേഹത്തിന് അഞ്ചൻ ഉണ്ടായിരുന്നു, ഇബ്രാഹിം മുസ്ലിയാർ. അതേപോലെ കെ കെ ഉസ്താൻ മനമോഹൻ അലി മുസ്ലിയാരുണ്ടായിരുന്നു. ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ കുട്ടശ്ശേരി ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രഗത്ഭരായ പല വിദ്യാർത്ഥികളോടും ഉണ്ടായിരുന്നു. അക്കാലത്ത് ബഹാഉദ്ദീൻ മുസ്ലിയാരുണ്ടായിരുന്നു. ഞാൻ അൻവരിയയിൽ നിന്ന് പിന്നെ കായംകുളം കോളേജിൽ പഠിക്കുമ്പോഴാണ് കെ കെ ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഭീമാമ പറഞ്ഞ് എൻ്റെ ജ്യേഷ്ഠൻ ആദർശേരി മുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് ഭീമാമ നല്ലൊരു മുദരിസിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പൊടിയാട്ട് നിന്ന് കെ കെ അബൂബക്കർ ഹസ്രത്തിനെ കൊണ്ടുവന്ന് അവിടെ മുദരിസാക്കുന്നതിൽ മുദരിസാക്കുക ആക്കിയത് ആ പണി കാര്യങ്ങൾ നിർവഹിച്ചതും ചെയ്തതും എൻ്റെ വന്നിര ജ്യേഷ്ഠ മർഹൂം പി കെ മുഹമ്മദ് മുസ്ലിയാരായിരുന്നു. ഞാൻ കായംകുളത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 69-ൽ അപ്പോൾ ജ്യേഷ്ഠൻ അങ്ങോട്ട് പോകാൻ അയക്കാതെ എന്നെ കെ കെ ഉസ്താൻ്റെ കയ്യിൽ ചേർത്തു. പക്ഷേ ഞാൻ 5-ൽ ചേരണോ 6-ൽ ചേരണോ, 6-ലുള്ള കിതാബുകൾ 1-2 എനിക്ക് ആ വർഷം ഓതേണ്ടതാണ്. 5-ലുള്ള 3 കിതാബുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഓതിയതുമാണ്. ഞാൻ എന്ത് വേണം എന്നറിയാതെ ആകെ വിഷമിച്ചു. 3 ദിവസത്തെ ഖിയാർ ഉസ്താദ് എന്ന് 3-ാം ദിവസം ഞാൻ പറഞ്ഞു 5-ൽ തന്നെ ചേരുക എന്ന്. എന്തായാലും ഒരു പെരുന്നാൾ വരെ നിന്നപ്പോൾ സബക്കുകൾ ശരിയാവാത്തതിൻ്റെ പേരിൽ ഒരു പെരുന്നാളായി ഉസ്താദിനോട് ഞാൻ പോയിട്ട് വീട്ടിൽ പോയി ഞാൻ സംസാരിച്ചു. വിഷയം ഒരു വർഷം 3 കിതാബിന് വേണ്ടി കളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്താ ആഗ്രഹിക്കുന്നത് ചോദിച്ചു. ഞാൻ എൻ്റെ കായംകുളത്തുണ്ടായിരുന്ന ഉസ്താദാണ് ചെറുള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൂപ്പരെ പറയങ്ങാട്ടിൽ കല്ലൂര് വടക്കേക്കാട് എൻ്റെ ജ്യേഷ്ഠൻ ആദർശേരി മുസ്ലിയാർ തന്നെയാണ് വയലിന് പോയപ്പോൾ ഷെയ്ഖ് മുസ്ലിയാർ പാപ്പായുടെ മക്ബറയും ഒരുപാട് പള്ളിയുടെ ചുമതല നിറയെ കവിതകളൊക്കെ എഴുതിയിട്ട് ഒരു പഴയ പള്ളി ദർസനുല്ല അഹ്റാബായി കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ ദർസ് തുടങ്ങണമെന്ന് പറയുകയും അങ്ങനെ ചെറുള്ള ഉസ്താദിനെ അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ ഞങ്ങൾ 66 പേരുണ്ടായിരുന്നു. തുടർച്ചയായി 3 വർഷം അവിടെ ഓതി അവിടെ നിന്നാണ് ഞാൻ ബാക്കിയാത്തിൽ പോയതും. തിരിച്ചു വന്ന് പൊന്നാനി വലിയ പള്ളിയിൽ മുദരിസായിട്ട് ഒരാൾ ആവശ്യപ്പെട്ട് മർഹൂം കുട്ടി മുസ്ലിയുടെ അരികെ പോയപ്പോൾ അവർ എന്നെയാണ് അഭിപ്രായപ്പെട്ടത്. തദടിസ്ഥാനത്തിൽ അവർ വീട്ടിൽ വന്ന് എന്നെ കണ്ടപ്പോൾ താടി വരുന്നുള്ളൂ, എനിക്ക് 23 വയസ്സോ ആയിട്ടില്ല. അവർ വേണോ വേണ്ടേ സംശയിച്ചു. ഒന്നും പറയാതെ നേരിട്ട് അവർ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനടുത്ത് പോയി നല്ലൊരാളെ വേണമെന്ന് ആവശ്യപ്പെട്ട് വലിയൊരു നീ വർഷം വിട്ട് അദ്ദേഹം പറഞ്ഞ എന്നെ തന്നെയാണ്. അപ്പോൾ അവർ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു, കാക്കാനെ കണ്ടു, എന്നെ ഉറപ്പിച്ചു. അവർ വീട്ടിൽ വന്ന് ഉറപ്പിച്ച് പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊട്ടച്ചേർത്തെ ഭീമാമാൻ്റെ ഭർത്താവ് മുമ്മുക്കയും തഥാ മൊയ്തീനാജി എന്ന് സെക്രട്ടറിയെ പോലെ ഉണ്ടായിരുന്ന അദ്ദേഹം വന്നു വീട്ടിൽ. കെ സി ജി മാർദ്ദി മുസ്ലിയാർ മുദരിസായിട്ടുണ്ട്, ക്ഷീണമുണ്ട്, അവൾക്ക് മുദരിസായിട്ട് അംസകുട്ടിയെ ഭീമാമ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠനും മറ്റും പറഞ്ഞു പൊന്നാനിയിൽ ഏറ്റു ഒരു മുബാറക്കായ സ്ഥലം അല്ലേ, അതൊഴിവാക്കി ഏതേലും ഒരു വർഷം പൊന്നാനിയിൽ നിന്ന് കിട്ടുന്നത് എന്നിട്ട് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പൊന്നാനിയിലേക്ക് പോയത്. പിന്നീട് ഒരു 6 വർഷം മുമ്പ് 6-7 വർഷം മുമ്പ് 7 അല്ലെങ്കിൽ 5-8 വർഷം മുമ്പ് ഇരുമ്പുഴി യൂസഫ് മുസ്ലിയാർ തലക്കൊടുത്തൂർന്ന് വിട്ട് ഞാൻ മർക്കസിലാക്കിയിരുന്നു. മർക്കസിൽ നിന്ന് അദ്ദേഹം ഒഴിവായി. അദ്ദേഹത്തെ എന്നെ ഇവിടെ പ്രിൻസിപ്പാളായി ക്ഷണിച്ചുകൊണ്ട് ഖാദിമ മുസ്ലിയാരും അതേപോലെ അദ്വാജി
അതേപോലെ അടുത്ത് മുഹമ്മദ് അലി അൻവരി, ഇവരെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്നു. വേറെ ആരുണ്ട് എനിക്ക് ഓർമ്മയില്ല, മറ്റാരാ. എന്തായാലും നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സോസിയറെ കൊണ്ടുപോയിക്കോ, ഞാനിപ്പോഴും മർക്കസിൻ്റെ പ്രവർത്തനങ്ങളിലാണെന്ന് നേരാക്കാനുണ്ട്, കുറച്ച് ജോലി ഞാൻ അവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞു. എന്തായാലും ശരി, ഒരു 3 വർഷം മുമ്പ് നിർബന്ധമായിട്ട് യൂസഫ് സിലേറോട് ഒന്ന് പോയപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. പക്ഷെ ഞാനതിനെ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഒന്നിരാറ്റാക്ക അഥവാ ഏതൊരു ക്ഷേപതങ്ങൾ വിളിച്ചു, നിർബന്ധം പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകണം, ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം പോകണം. ഞാൻ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു, സാമ്പത്തിക കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ സമയം അല്ല, മർക്കസിൻ്റെ തന്നെ ഒരുപാട് ചെയ്യാനുണ്ട്, അപ്പോൾ എനിക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അലാ ഈ ഹാൽ ഏറ്റെടുക്കേണ്ടി വന്നു, ഞാനും നിർബന്ധം ഏറ്റെടുത്തു. അങ്ങനെയാണ് ഞാൻ പൊട്ടച്ചിറയിൽ എത്തുന്നത്. പൊട്ടച്ചിറയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരു മാസത്തിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ഷോർട്ടുണ്ട്. അത് ഒന്നിര കാതി പല സ്ഥലത്തും പോയി വാഴ്ന്നു പറഞ്ഞ് പ്രസംഗിച്ചു. വെള്ളിയാഴ്ച പള്ളികളിൽ പോയി ഇങ്ങനെയൊക്കെയാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ആര്യ അഥവാ അലുംനി അൻവരിയുടെ അവരോടും അതേപോലെ അതിൻ്റെ അയൽവാസികൾ അതിനെ സ്നേഹിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. നാം ഒത്തൊരുമിച്ചാൽ അത് യാതൊരു പ്രശ്നം ഉള്ളതല്ല. നമുക്ക് പൊട്ടച്ചിറ അൻവരിയുടെ റോഡിൽ സൈഡിൽ തന്നെ നല്ലൊരു സ്ഥലമുണ്ട്, സുന്ദരമായ സ്ഥലം. മുമ്പത്തെ പോലെ മുതലാളിമാരെ കാത്തു നിൽക്കാൻ പറ്റിയ സമയം അല്ല. എല്ലാ മുതലാളിമാരും ഈ കോവിഡോടുകൂടി പരാജയത്തിൻ്റെ വക്കീലാണുള്ളത്. ഏറ്റെടുത്ത് പോലും പരിപൂർണമായിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ, ഇത്ര രൂപയെ ഞാൻ തരുള്ളൂ, അതുകൊണ്ടുള്ള പണിയെടുത്താൽ മതി എന്നിവരെ പറഞ്ഞിരിക്കുകയാണ് പലരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നാം ഒത്തുപിടിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് കേരളക്കരയിലെ ഏറ്റവും വലിയ ദർസ് അബ്ദുൽ ഗഫൂർ അൻവരി നടത്തുന്ന 222 കുട്ടിയുള്ള കോടങ്ങാട് കുണ്ടൂട്ടിയിലെ പള്ളി ദർസാണ്, അത് അൻവരിയാണ്. അതേപോലെ തന്നെ അൻവരിയിൽ പഠിച്ച കുട്ടിയാണ് മുസ്തഫൽ ഫൈദി, അതേപോലെ വഹാദ്ദീൻ ഹുസൈൻ, ഇങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പറയങ്ങാട്ടിലെ ഖത്തീബ് മുഹമ്മദ് അലി ഹുസൈനെ ഞാൻ പഠിക്കണമെന്ന് 1.5 വയസ്സായ കുട്ടിയാണ് അബ്ദുസ്സലാം. അബ്ദുസ്സലാം ബാക്കവി മുഷാവർ മെമ്പറാണ്, അൻവരിയിൽ പഠിച്ചതാണ്. കേരളത്തിലെ പ്രഗത്ഭ പ്രസംഗികന്മാരിൽ ഒരാളാണ് നൌഷാദ് ബാക്കറി, അദ്ദേഹം അവിടെ പഠിച്ച കുട്ടിയാണ്. ഇങ്ങനെ പലരും അവിടെ പഠിച്ച പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട്. നാം ഒത്തൊരുമിച്ച് ആര്യ അതേപോലെ തന്നെ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഓഡിറ്റോറിയം പണിത് കഴിഞ്ഞാൽ ഇതിൻ്റെ വരുമാനത്തിനുള്ള ഒരു മാർഗമായിട്ട് തീരും. അതിന് പറ്റിയ സ്ഥലം നമ്മുടെ മുമ്പിലുണ്ട്, സ്ഥലം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേപോലെ അൻവരിയയുടെ പല സ്ഥലങ്ങളും പലരും ഏതോ വർഷങ്ങൾക്ക് മുമ്പ് പാട്ടത്തിനെടുത്ത് ഇന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നും, അതേപോലെ അൻവരിയയുടെ ഒരു പെട്രോൾ പമ്പ് എന്തോ ചെറിയൊരു വാടകയിലാണ് പഴയ കാലത്ത് കൂടുന്നത് തുടർന്ന് വരുന്നത് എന്നും, ഇങ്ങനെ അൻവരിയയുടെ സ്വത്ത് പലരുടെയും കൈവശമുണ്ടെന്നും, അൻവരിയയുടേതായ വിവിധങ്ങളായ അൻവരിയയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കൊമ്പൻ മുഹമ്മദ് മുസ്ലിയാർ യുഎയിൽ വന്ന് അശ്വരിപ്പിച്ചത് എനിക്കറിയാം. അതിൽ ഞങ്ങൾ പലരും സഹായിച്ചിട്ടുണ്ട്, സഹായിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പും ഉണ്ട്. അപ്പം എന്തായാലും ശരി, അദ്ദേഹം ആത്മാർത്ഥമായി ചെയ്ത അൻവരിക്ക് വേണ്ടിയാണ്. പക്ഷേ അൻവരിയിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യയാണ് അതിനെ ഈ അടുത്തായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയും അൻവരിയ കോളേജിന് വേണ്ടിയിട്ട് അതിൻ്റെ ചെലവഴിച്ച് ബാക്കിയുള്ളത് കോളേജിലേക്ക് നീക്കിവെച്ച് കോളേജിൻ്റെ ആവശ്യത്തിന് എന്തൊക്കെ വേണം അത് നിർബന്ധമായിട്ടും നാം ഒത്തൊരുമിച്ച് ഈ പ്രസ്ഥാനം ദീനീ പ്രസ്ഥാനം വളരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട്, നമ്മുടെ കയ്യിൽ ഈ ഹറാമ് ഭക്ഷിച്ചുകൊണ്ട് നാം റബ്ബിലേക്ക് പോകണ്ടല്ലോ, പാടില്ലാത്തത് തിന്നുകൊണ്ട്. അതൊരിക്കലും നമ്മുടെ ശരീരത്തിലേക്ക് പറ്റാതെ നമ്മുടേത് അങ്ങോട്ട് പോകേണ്ട ചുറ്റുപാടാണ് നാം സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ബോധപൂർവം നാം എല്ലാവരും പാരകളും പരസ്പരം അങ്ങുമിങ്ങും നിസ്താരസ്മതങ്ങൾ പരിശുദ്ധ ശബാനിൽ ശബാന്റെ പകുതിയിൽ അള്ളാഹു നാലാകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും, ആരാണ് പുറക്കലത്ത് ഹൽമിയ മുസ്താഫിർ ഹൽമിൻ കഥ ഹൽമിൻ കഥ. എന്നിട്ട് മനുക്കൽബ് ഗോത്രക്കാരുടെ 100,000,000 ആടുകളുടെ രോമത്തിന് എണ്ണം കണ്ടാൽ പുറത്തു കൊടുക്കും. ഇല്ലാഹം സഞ്ജീവ് ബാത്തിനൊഴിച്ച് ഒന്നാമത് എണ്ണീതാൽ മുഷാഹിൻ കയ്യിലെ മനിൽ മുഷാഹിൻ യാർസുള്ള ആറാണി മുഷാഹിൻ, മനസ്സിൽ കൊനിറ്റ് പോരു വെച്ച് നടക്കുന്നവൻ പരസ്പരം അൽ മുത്തഹാഖിദ് എന്നാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തു പടച്ചവനോട് തൗബ ചെയ്ത് നല്ലവരായി മുഅ്മിനീങ്ങളായി ഈ ലോകത്തോട് നാം വിട പറയണം.
ജനങ്ങളുടെ മുമ്പിൽ കുറച്ച് ആൾക്കാരുടെ ഒരു അംഗീകാരം നമുക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അംഗീകാരമല്ല വേണ്ടത്. ഉന്നാസുഹോദാഹുല്ലാഹിഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് മനുഷ്യൻ. പക്ഷേ നാം അതിൽ കുബുദ്ധി പ്രയോഗിച്ചു, തന്ത്രങ്ങൾ മെനഞ്ഞു, പാരകൾ പണിതു നമ്മൾ ജീവിക്കുകയല്ല വേണ്ടത്. അത് എല്ലാവരും ഒരു ബോധപൂർവം അതിൻ്റെ എന്തെങ്കിലും സ്വത്ത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വിട്ടുകൊടുത്തു, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നാം അത് തിരിച്ചു കൊടുത്തു. ആ പ്രസ്ഥാനത്തിന് ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിന്ന് ആ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി നാം എല്ലാവരും ഒന്നിലാ ഭീമാമ്മ ആറടി മണ്ണൊഴിച്ച് അതിനുള്ളത് മുഴുവനും വിട്ടുകൊടുത്ത് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് എന്ന് വളരെ നന്നായിട്ട് നടക്കുന്നു എന്ന് പലരും എന്നോട് പറഞ്ഞു. എനിക്ക് പറയാൻ കഴിയില്ല, എങ്കിലും ഞാൻ ഉദ്ദേശിച്ചെടുത്ത് ഇപ്പോഴും എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു 20% ആയിട്ടുള്ളൂ, 80 ഇനിയും വളരാനുണ്ട് എന്ന ആശയക്കാരനാണ് ഞാൻ. അപ്പം അതുകൊണ്ട് നാം ഒത്ത് എല്ലാവരും ഒത്തുചേർന്ന് ശിഷ്യ അവിടുന്ന് പഠിച്ചിറങ്ങിയതായിരിക്കുന്ന അലുംനി അഥവാ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും സഹകരിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. ഭീമാമ്മയുടെ എല്ലാ സേവനങ്ങളും അള്ളാഹു അദ്ദേഹത്തിൻ്റെ അവരുടെ കബറിടത്തിൽ അവരുടെ ബർസഖിയ ജീവിതത്തിലും അശ്രിലും നശ്രിലും എല്ലാമെല്ലാം അത് ഉസ്ഹത്തും ഫുസ്ഹത്തും ഹുബൂറും സുറൂറുമാക്കി അള്ളാഹു സ്വർഗത്തു പിന്നിലാക്കുന്ന കവാടം തുറന്ന് സ്വർഗീയ പരവതാനി വിരിച്ച് അള്ളാഹു ആദരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തിട്ട് അവിടെ എല്ലാം ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയും ഇഹബര വിജയികൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിട്ട് വിശിഷ്യ അവിടെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഈ മാറാവേദിയിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് രക്ഷ തന്ന് ഈ നാടിന് രക്ഷ തന്ന് നമ്മുടെ കോളേജ് പൂർവോപരി പഴയരുപരി ഭംഗിയായി നടത്താനും അത് വിജയിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിദിനല്ലാഹ്. ഒന്നിലായ ഗുരു ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരികളെ, നമ്മുടെ ആത്മീയ അവലംബം ബിവി ഫാത്തിമ റഹ്മത്തുള്ളാഹി അലൈഹയുടെ 42-ാമത് ആണ്ട് അനുസ്മരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ വർഷം 1400 ശവ്വാൽ 16-ന് 55-ാമത്തെ വയസ്സിലാണ് മഹദി ഈ ലോകത്തോട് വിട പറയുന്നത്. ഏകദേശം 20 വയസ്സ് പ്രായമുള്ള സമയത്താണ് പരിശുദ്ധ ഇസ്ലാമിക തീരത്തേക്ക് മഹദി വന്നു ചേരുന്നത്. അപ്പോൾ വെറും 35 വർഷം കൊണ്ട് ഇസ്ലാമിക വിജ്ഞാന രംഗത്തും ആലംബഹീനരും അശരണരും അവശത അനുഭവിക്കുന്നവരുമായ പല ആളുകൾക്കുമുള്ള ആത്മീയവും ഭൗതികവുമായ സാന്ത്വനം നൽകി, അവർക്ക് സമാധാനം നൽകി, അത്തരം സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് മഹദിയായ ബിവി ഉമ്മയുടെ ഒരു ഏറ്റവും വലിയ കറാമത്ത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്നുള്ളത് അള്ളാഹു തആല നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഇത്തരം മഹദികളുടെയും മഹാന്മാരുടെയും ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ ചുരുങ്ങിയ ആയുസ് കൊണ്ട് ഇത്തരത്തിൽ സമുദായത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മരണാനന്തര ശേഷവും നമുക്ക് അവശേഷിക്കുന്ന നമുക്ക് ഉപകാരപ്രദമായ നന്മകളിലൂടെ നമ്മുടെ പാരത്രിക ജീവിതം ഭാസുരമാക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണമെന്നാണ് ഇത്തരുണത്തിൽ നമുക്കൊക്കെ
ഓർമ്മിപ്പിക്കേണ്ടുന്ന വസ്തുത. അതുപോലെ തന്നെ ഇത്തരം മഹത്വക്കളുമായുള്ള ബന്ധവും ബഹുമാനവും അവരോടുള്ള സ്നേഹവുമൊക്കെ അള്ളാഹുവുമായുള്ള ബന്ധത്തിനും അള്ളാഹുവിൻ്റെ പ്രിയം കരസ്ഥമാക്കുന്നതിനും നമുക്ക് സഹായകമാണ്. അത്തരത്തിൽ ഇത്തരം മഹാന്മാരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഖുർആനുകളും മറ്റും ഹദീയകൾ സമർപ്പിക്കുകയും ചെയ്ത് നാം ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാക്ക് ഇജാബത്തിന് വളരെയേറെ ഫലപ്രദമാണ്. ഇത്തരം മഹാന്മാരിലൂടെ മാത്രമാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാനും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും സഹായവും നമുക്ക് ലഭിക്കാനും സാധിക്കുകയുള്ളൂ. വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മഹത്വക്കളുടെ അവരുടെ കറാമത്തും അവരുടെ ജാഹും മുൻനിർത്തി ഈ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ആത്മീയമായി അള്ളാഹുവിലേക്ക് മടങ്ങാനും നാം ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിയായ ഫാത്തിമ റഹ്മത്തുള്ളാഹി അലൈഹയുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവർ ചെയ്ത എല്ലാ സേവനങ്ങളും അള്ളാഹു തആല കബൂലാക്കട്ടെ. അത്തരം മഹത്വക്കളുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് പൂർണ്ണമായ രക്ഷയും സലാമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന അഭ്യുദയാകാംക്ഷികളായ എല്ലാവർക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളുടെക്കുള്ള നടത്തിപ്പിലുള്ള എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അള്ളാഹു തആല പൂർവോപരി ഭംഗിയിൽ നടത്താനുള്ള സാഹചര്യവും അതിനുള്ള അവസരവും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ ഈ ശ്രമം നമ്മിൽ നിന്ന് കബൂൾ ചെയ്യട്ടെ എന്ന ദുആയോടുകൂടെ എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ മഹത്തായ പരിപാടിയിൽ, അതായത് പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൻ്റെ സ്ഥാപകയും അറിയപ്പെട്ട വലിയത്തുമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ആണ്ടിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ ചെറിയ ഒരു അനുസ്മരണം. മഹദിയായ ബീവി, നമുക്കറിയാം, ഏവർക്കും അറിയാം, അവർ അന്യ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. എന്നിട്ട് മഹാനായ ബീരാൻ ഔലിയ പാപ്പായുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാർഗദർശനം ഹിദായത്ത് നൽകി. ആ ഹിദായത്ത് നൽകി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദി, അവരുടെ ആത്മീയമായ ശിക്ഷണത്തിലൂടെയും ചികിത്സയിലൂടെയും മുസ്ലിം സാമാന്യ ജനത്തെയും കേരളത്തിലെ പണ്ഡിതന്മാരെയുമൊക്കെ ആകർഷിക്കാൻ തുടങ്ങി. അന്ന് തലയെടുപ്പുള്ള നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട ഉണ്ണീൻകുട്ടി മുസ്ലിയർ, അതുപോലെ ബഹുമാനപ്പെട്ട കാളിയറുടെ പിതാവ്, അതുപോലെ തന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശംസുല്ലുലമായ ഇ കെ അബൂബക്കർ മുസ്ലിർ പോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുമായിട്ടും സയ്യിദ് നേതാക്കന്മാരുമായിട്ടും സദാത്തികളുമായിട്ടുമൊക്കെ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ബന്ധത്തിലൂടെ
അവർ ആത്മീയ ശിക്ഷണത്തിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരു സ്ഥാപനം പൊട്ടച്ചറ അൻവരിയ അറബി കോളേജ് സ്ഥാപിച്ചെടുത്തു. അതാണ് ബേബി ചെയ്ത ഏറ്റവും വലിയ ഒരു നന്മ. കേരളത്തിലും കേരളത്തിന് പുറത്തും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിത വ്യൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. നാം ബി വിയുടെ അനുസ്മരണം നടത്തുമ്പോൾ, ഈ അനുസ്മരണത്തിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓർക്കാനുള്ളത്, അവരുടെ ജീവിതം, ആ ജീവിതം തന്നെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇന്ന് കേരളീയ സമൂഹത്തിന് വലിയ ഉയർച്ചയ്ക്ക് കാരണമായ വലിയ സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ദിശാബോധം നൽകുന്ന വലിയൊരു സ്ഥാപനത്തെ ഉണ്ടാക്കിയെടുത്തു എന്ന് തന്നെയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ വലിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്നു, ധാരാളം വിദ്യാർത്ഥികളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു എന്നത് തന്നെയാണ് ബി വി അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മഹിതമായ ത്യാഗം. അതാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് മഹദൂം കുടുംബം ചെയ്തതും അത് തന്നെയാണ്. അതുപോലെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് കാലി കുടുംബം ചെയ്തതും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നേരായ രീതിയിൽ പരിശുദ്ധ ദീനിനെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ബഹുമാനപ്പെട്ട ബി വിയും. ഈ വള്ളുവനാടൻ മേഖലയിൽ ഇസ്ലാമികമായി പിന്നാക്കം നിൽക്കുന്ന ഈ മേഖലയിൽ ചെയ്തു എന്നത് വലിയ ചരിതാർത്ഥ്യമാണ്. ഈ 42 വർഷം കഴിഞ്ഞിട്ടും ആ മഹിതമായ ശോഭയോടുകൂടെ ഇന്നും ബേബി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നു. അതിന് കാരണവും മറ്റൊന്നല്ല, നാം ജീവിക്കുന്ന കാലത്ത് കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് ആ നന്മകളുടെ പേരിൽ നമ്മളെ സമൂഹം ഓർക്കണം. അങ്ങനെ ഓർക്കാൻ പലതും ചെയ്തു പോയ മഹതിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം ഉയർത്തുമാറാവട്ടെ. സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സേവനങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വാഹുർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ മിനല്ലാഹ് അമ്മാ ബഅദ്. പൊട്ടച്ചറ ബീവി എന്നറിയപ്പെടുന്ന മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അനുസ്മരണ സംഗമത്തിലാണ് നാം. കേരളീയ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ ജീവിതചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹദിയാണ് പൊട്ടച്ചറ ബീവി. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന് യൗവനത്തിൽ ഈമാനിൻ്റെ പ്രകാശത്തിലൂടെ സമൂഹത്തിൽ പ്രഭചൊരിഞ്ഞ മഹദി, അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ മർത്തബയിലേക്ക് എത്തുന്നു. കേരളീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും സാഹചര്യത്തിൽ ജീവിച്ചൊരു വ്യക്തി ആത്മീയതയുടെ ഉന്നതിയിലേക്കെത്തി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചത് കാണൽ വളരെ വിരളമായിരിക്കും. മഹദിയായ പൊട്ടച്ചറ ബീവിക്ക് ഈ ഭാഗ്യം ലഭിച്ചത് മഹാനായിരിക്കുന്ന അജ്മീർ ഫക്കീർ മീറാൻ ഔലിയ റളിയല്ലാഹുവിൻ്റെ തർബ്യത്തിലൂടെയാണ്. മഹാനുമായിട്ടുള്ള ആ സുഹബത്ത്, അജ്മീർ ഫക്കീർ മീറാൻ ഔലിയയുമായിട്ടുള്ള അവിടെ നിന്ന് ലഭിച്ച തർബിയത്ത്, വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിച്ചിട്ടും അനിസ്ലാമികപരമായ അതല്ലെങ്കിൽ ജഹിലിൻ്റെ കുഫറിൻ്റെ ഇരുളിൽ ജീവിച്ചിട്ടും മഹദിക്ക് അങ്ങനെ വലിയ ഒരു സ്ഥാനം ലഭിച്ചു. മഹാന്മാരുടെ ഒരു വാക്കുണ്ടല്ലോ, മൻ സ്വഹിബൽ അഹിയാറ ജഅലഹുല്ലാഹു മിനൽ അഹിയാർ വഇൻകാന മിനൽ അഷറാർ വമൻ സ്വഹിബൽ അഷറാറ ജഅലഹുല്ലാഹു മിനൽ അഷറാർ വഇൻകാന മിനൽ അഹിയാർ.
മൻ സുഹിബൽ അഖിയാർ, ഖൈറുള്ള ആളുകളോട് ആരെങ്കിലും സഹവസിച്ചാൽ, മനസ്സിൽ വെളിച്ചമുള്ള, ഹൃദയത്തിൽ പ്രകാശമുള്ള, ഔന്നിത്യമുള്ള നല്ല ആളുകളോട് ആരെങ്കിലും സഹവസിച്ചാൽ, ജഅലഹുല്ലാഹു മിനൽ അഖിയാർ, ആ സഹവസിച്ചവനെയും അള്ളാഹു ഖൈറുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ്. വഇങ്കാന മിനൽ അശ്റാർ, ആ സഹവസിച്ചവൻ യഥാർത്ഥത്തിൽ ഷെറുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നെങ്കിലും അവർ വളർന്ന സാഹചര്യം ചിലപ്പോൾ മോശമായിരിക്കാം, അവർ ജനിച്ചത് ചിലപ്പോൾ നല്ല സാഹചര്യത്തിലല്ലാതിരിക്കാം, പക്ഷേ ഖൈറുള്ളവരോട് സഹവസിച്ചാൽ ഖൈറുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തും. വമിൻ സുഹിബൽ അശ്റാറ ജഅലഹുല്ലാഹു മിനൽ അശ്റാർ, നേരെ മറിച്ച് തിന്മയുള്ള, മനസ്സിൽ ഇരുട്ടുള്ള ആളുകളോടാണ് ആരെങ്കിലും സഹവസിക്കുന്നതെങ്കിൽ, ജഅലഹുല്ലാഹു മിനൽ അശ്റാർ, ഈ സഹവസിച്ചവനെയും അള്ളാഹു ഷെറുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തും. വഇങ്കാന മിനൽ അഖിയാർ, അവൻ യഥാർത്ഥത്തിൽ ആദ്യം ഖൈറുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു, ചിലപ്പോൾ അവൻ വളർന്നത് അതല്ലെങ്കിൽ അവൻ ജനിച്ചതൊക്കെ ഖൈറുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടത് ആയിരിക്കാം, പക്ഷെ പിന്നീട് ഷെറുള്ളവരോട് സഹവസിക്കുമ്പോൾ അവനും ഷെറുള്ളവനായി പോകുന്നു. മഹദിക്ക് ലഭിച്ചത് വല്ലാത്ത ഭാഗ്യമാണ്. ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനം ലഭിച്ച മഹാനായിരിക്കുന്ന മീറാൻ ഔലിയപ്പാപ്പയുമായി സഹവസിക്കാൻ, അവരുടെ ശിക്ഷണത്തിൽ വളരാൻ, അവരുടെ സദസ്സുകളിൽ പങ്കെടുക്കാൻ മഹദിക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് ഈമാനിൻ്റെ പ്രഭയിലേക്ക് വന്നു ചേരാൻ സാധിച്ചു. അള്ളാഹുവിലേക്ക് ചെന്നു ചേരാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ശരിയായിരിക്കുന്ന വിശ്വാസവും അടിയുറച്ച ഈമാനും. മഹാനായിരിക്കുന്ന മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, യതബയ്യനു അന്നൽ ഇൻസാൻ ലാ യുംകിനു ലഹു അൻ യസീറ ഇലല്ലാഹ് ഇല്ലാ ബി ഈമാനിൻ സ്വഹീ വ അഖീദത്തിൻ സാബിത. വ്യക്തമാണ്, ഒരു മനുഷ്യൻ ലാ യുംകിനു ലഹു അൻ യസീറ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അവൻക്ക് സഞ്ചരിക്കാൻ സാധ്യമാകുകയില്ല, ഇല്ലാ ബി ഈമാനിൻ സ്വഹീ, ശരിയായിരിക്കുന്ന വിശ്വാസം കൊണ്ടല്ലാതെ. വ അഖീദത്തിൻ സാബിത്തത്തിൻ, ഉറച്ച ആദർശം വിശ്വാസം കൊണ്ടല്ലാതെ. മഹദിക്ക് ഈ സ്വഹീ ആയിരിക്കുന്ന ഈമാനും ഈ സാബിത്തായിരിക്കുന്ന അഖീദയുമാണ് മഹാനായിരിക്കുന്ന വീറാൻ ഔലിയപ്പാപ്പയിലൂടെ ലഭിച്ചത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടുക. ആ ഫിറു ഇലല്ലാഹ് എന്ന വാക്യത്തെ അനർത്ഥമാക്കുന്നതായിരുന്നു. മഹാനായിരിക്കുന്ന ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു ഫഫിറു ഇലല്ലാഹ് എന്നതിൻ്റെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, ഫഫിറു മിനൽ ജഹിലി ഇലൽ ഇൽം വമിനൽ കുഫിരി ഇലൽ ശുക്ർ, നിങ്ങൾ ഓടുക അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക്, വമിനൽ കുഫിരി ഇലൽ ശുക്ർ, കുഫറിൽ നിന്ന് ശുക്റിലേക്ക്, നന്ദിയിലേക്ക്. പിന്നീട് മഹദി റളിയല്ലാഹു തആല അൻഹു ജഹിലിൽ നിന്ന് ഇൽമിലേക്കുള്ള ഫിറാറായിരുന്നു. കുഫറിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശുക്റിലേക്കുള്ള പ്രയാണമായിരുന്നു. ആ പ്രയാണത്തിലൂടെയാണ് വിലായത്തിൻ്റെ മർത്തബ കരസ്ഥമാക്കുന്നത്. എത്രത്തോളം കേരളത്തിലെ ഉന്നതന്മാരായിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെ ദുആ ചെയ്യിപ്പിക്കാനും ബർക്കത്തെടുക്കാനുമൊക്കെ സമീപിച്ചെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മഹദിയുടെ ആ സ്ഥാനവും വലിപ്പവുമൊക്കെ. അവരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിരവധി കറാമത്തുകളുടെ ഉടമയായിരുന്നു മഹദി അവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ. അവരുടെ മദതൊക്കെ എന്നും നമുക്കുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
റബ്ബിൻ്റെ വിളി കേട്ടുണർന്നിടുന്നു, റൈഹാൻ വിരിച്ചു പിരിഞ്ഞോരുമ്മ, ഹുബ്ബാൽ നിറഞ്ഞോരു കൽബുണർന്നു, ഹക്കിൻ വഴിയിൽ ജോലിച്ചോരുമ്മ, റബ്ബിൻ്റെ വിളി കേട്ടുണർന്നിടുന്നു, റൈഹാൻ വിരിച്ചു പിരിഞ്ഞോരുമ്മ. മുമ്പിൽ തെളിഞ്ഞ വെളിച്ചമന്ന് മന്നാനിന്നൊളിവായി നീനച്ചോരുമ്മ, മുമ്പിൽ തെളിഞ്ഞ വെളിച്ചമന്ന് മന്നാനിന്നൊളിവായി നീനച്ചോരുമ്മ, കുർബാൽ വിരിഞ്ഞോരാ നൂറിൽ നിന്ന് കബറിയിലേക്കേറെയൊരുക്കിയുമ്മ, റബ്ബിൻ്റെ വിളി കേട്ടുണർന്നിടുന്നു, റൈഹാൻ വിരിച്ചു പിരിഞ്ഞോരുമ്മ. ഒരുക്കി മൊഴിനുദ്ദീൻ പള്ളിയെന്ന് ഓ തിന്നോരുന്നത ദർസുമുമ്മ, ഒരുക്കി മൊഴിനുദ്ദീൻ പള്ളിയെന്ന് ഓ തിന്നോരുന്നത ദർസുമുമ്മ, തിരുവിൽ മിന്നിതള് വീടർത്താനെന്ന് തിലകമൻവരിയാച്ചാർത്തിയുമ്മ, റബ്ബിൻ്റെ വിളി കേട്ടുണർന്നിടുന്നു, റൈഹാൻ വിരിച്ചു പിരിഞ്ഞോരുമ്മ. കാരുണ്യമേറെ ചോരിഞ്ഞു വന്ന് കാവലായി ദീനിന്നണഞ്ഞോരുമ്മ, കാരുണ്യമേറെ ചോരിഞ്ഞു വന്ന് കാവലായി ദീനിന്നണഞ്ഞോരുമ്മ, പരിശോഭ പൊട്ടച്ചിറ മണ്ണിലിന്ന് പതിയായ ഫാത്തിമ ബീവിയുമ്മ, റബ്ബിൻ്റെ വിളി കേട്ടുണർന്നിടുന്നു, റൈഹാൻ വിരിച്ചു പിരിഞ്ഞോരുമ്മ, ഹുബ്ബാൽ നിറഞ്ഞോരു കൽബുണർന്നു, ഹക്കിൻ വഴിയിൽ ജലി ജോലിച്ചോരുമ്മ. ثم إلى حضرة أصحابه المدنيين والهديين والهديبيين والخندقيين بقية الصحابة والقرابة كلهم مجمعين وإلى حضرة أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم مجمعين وإلى حضرة الأقطاب والأغياث والأفراد والأوتاد والنجباء والنقباء والنخباء والأسفياء والأوتاد والبدلاء كلهم مجمعين وإلى حضرة غوثنا وسيدنا وسندنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة خاجة معين الدين الجشتي الأجميري قدس الله سره العزيز وإلى حضرة قطب الزمان السيد نبي المبرمي قدس الله سره العزيز وإلى حضرة أجمير بقير ميران ولي الله قدس الله سره العزيز وإلى حضرة مريدة تيبانية الأنوريا فاطمة بيبي وزوجها محمد مسلير
واخيه عبد الله هادي اللهم زد فضلنا على فضلهم وشرفنا على شرفهم وكرامتنا على كراماتهم اللهم اعد الينا من فيوضاتهم وانوارهم بالدين والدنيا والاخره انك على كل شيء قدير ثم الى ارواح من ماتوا منا اللهم ثم الى ارواح من ماتوا من لجنتنا سمستقر جمعيه العلماء وسمستقر جمعيه المعلمين وسمستقر جمعيه المفتشين ثم الى ارواح من ماتوا من علمائهم وصلحائهم وبؤالهم ونصحائهم يا ارحم الراحمين اللهم بحقوقهم وبكراماتهم وبعزتهم وبعظمتهم اللهم نجنا من أمراض كورونا وأنواعه وفروعه يا رب العالمين ببركة سيدنا محمد صلى الله عليه وسلم وببركة هؤلاء الشرفاء الكرماء العظماء المذكورين اللهم سلمنا من آفات الدارين وارزقنا سعادة الدارين اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا اغفر وارحم آباءنا وأمهاتنا كما ربونا صغارا توفنا مسلمين والحقنا وإياهم بالصالحين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين.